Welcome to Jaffa's Addicts English. Please subscribe for watch more videos. Hello friends. Reported speech enna grammar vibhagathe kurichu discuss cheyna ee paada bhagathilekku swagatham. Reported speech adayathu indirect speech ennu parayunnathu English grammar ile valare adhigam pradhaanyam arhikkunna oru vibhagamaanu. സാധാരണയായിട്ട് ഒട്ടുമിക്ക പി എസ് സി പരീക്ഷകളിലും ഒക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒരല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിഭാഗത്തിലുള്ള മാർക്ക് നഷ്ടപ്പെടുകയില്ല. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറഞ്ഞ കാര്യം അത് മൂന്നാമതൊരു വ്യക്തി കേട്ടിട്ട് നാലാമതൊരു വ്യക്തിയോട് പറയുന്നതാണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അതായത് ഒന്നാമൻ രണ്ടാമനോട് ഒരു കാര്യം പറയുന്നു, അത് മൂന്നാമതൊരാൾ കേൾക്കുന്നു, എന്നിട്ട് നാലാമതൊരാളോട് പറയുന്നു. ഉദാഹരണമായിട്ട് ജോൺ തന്റെ സുഹൃത്തിനോട് പറയുകയാണ്, എനിക്കൊരു സുഹൃത്തുണ്ട്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഐ ഹാവ് എ ഫ്രണ്ട്. ഇത് മൂന്നാമതൊരാൾ കേൾക്കുകയാണ്, എന്നിട്ട് നാലാമതൊരാളോട് പറയുകയാണ്, ജോൺ പറഞ്ഞു അവനൊരു സുഹൃത്തുണ്ടെന്ന്. ഇവിടെ മാറ്റം ശ്രദ്ധിക്കുക, ജോൺ പറഞ്ഞത് എനിക്കൊരു സുഹൃത്തുണ്ടെന്നാണ്. ആ സെന്റൻസ് നാലാമതൊരാളുടെ കാതിലേക്ക് എത്തിയപ്പോൾ അവനൊരു സുഹൃത്തുണ്ട് എന്നായി. അപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ട് എന്നത് അവനൊരു സുഹൃത്തുണ്ട് എന്നായി. അപ്പോൾ ഇംഗ്ലീഷിൽ ഇത്തരത്തിൽ ഐ ഹാവ് എ ഫ്രണ്ട് എന്നത് നാലാമത്തെ ആളുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്ക് ജോൺ സെഡ് ദാറ്റ് ഹി ഹാഡ് എ ഫ്രണ്ട് എന്നായി മാറി. ഇവിടെ മൂന്ന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ സെന്റൻസിന്. ഒന്ന്, സെഡ് ദാറ്റ് എന്ന് പറയുന്നത് ലിങ്കിങ് വെർബുകൾ വന്നിട്ടുണ്ട്. രണ്ട്, ഐ എന്ന് പറയുന്നത് ഹി ആയി മാറിയിട്ടുണ്ട്. മൂന്ന്, ടെൻസിന് മാറ്റം വന്നിട്ടുണ്ട്, ഹാവ് എന്ന് പറയുന്നത് ഹാഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂന്ന് മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ഡയറക്റ്റ് സ്പീച്ച്, ഒരു ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മൂന്ന് പോയിന്റുകളാണ് റിപ്പോർട്ട് സ്പീച്ച് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പോയിന്റുകളെ വളരെ വ്യക്തമായി ഡിസ്കസ് ചെയ്യുന്ന ഈ പാഠഭാഗം ശ്രദ്ധാപൂർവം കാണുക. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് റിപ്പോർട്ട് സ്പീച്ച് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. എന്താണ് റിപ്പോർട്ട് സ്പീച്ച് എന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു വ്യക്തി രണ്ടാമതൊരു വ്യക്തിയോട്, മറ്റൊരു വ്യക്തിയോട് പറഞ്ഞ കാര്യം, ഒന്നാമത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തിയോട് പറഞ്ഞ കാര്യം മൂന്നാമതൊരു വ്യക്തി കേട്ടിട്ട് നാലാമതൊരു വ്യക്തിയോട് പറയുന്നു. അതാണ് റിപ്പോർട്ട് സ്പീച്ച് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഒന്നാമത്തെ വ്യക്തി പറഞ്ഞത് പ്രകാശ്, അതായത് ഒന്നാമത്തെ വ്യക്തിയുടെ പേര് പ്രകാശാണ്. പ്രകാശ് പറയാണ് ഐ എം ഫീലിംഗ് സിക്ക്. പ്രകാശൻ പറഞ്ഞിരിക്കുന്നത് ഐ എം ഫീലിംഗ് സിക്ക് എന്നാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടാമത്തെ ആളോടാണ്. ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളോട് പറഞ്ഞ കാര്യം മൂന്നാമതൊരാൾ കേട്ടിട്ട് അയാൾ നാലാമതൊരാളോട് പറയുകയാണ്. എന്താണ് പറഞ്ഞത് നോക്കാം. പ്രകാശ് സെഡ് ദാറ്റ് ഹി വാസ് ഫീലിംഗ് സിക്ക്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഐ എം ഫീലിംഗ് സിക്ക് എന്നുള്ളത് ഹി വാസ് ഫീലിംഗ് സിക്ക് എന്നായിട്ട് മാറി. ഐ എം ഫീലിംഗ് സിക്ക്, ഹി വാസ് ഫീലിംഗ് സിക്ക്. അതിനിടയിൽ ഒരു സെഡ് ദാറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രകാശ് സെഡ് ദാറ്റ് ഹി വാസ് ഫീലിംഗ് സിക്ക്. പ്രകാശ് ഐ എം ഫീലിംഗ് സിക്ക്. ഈ പറഞ്ഞിരിക്കുന്ന വാചകത്തിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് പ്രകാശ് സെഡ് ദാറ്റ് ഹി വാസ് ഫീലിംഗ് സിക്ക് എന്നാണ്. പ്രകാശ് എനിക്ക് സുഖമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് പറയുമ്പോൾ മലയാളത്തിൽ പ്രകാശ് പറഞ്ഞു അവന് സുഖമില്ല എന്ന്. അപ്പോൾ ഇതുപോലെ മലയാളത്തിൽ ഈ സെൻറ്റൻസിന് വന്ന മാറ്റം പോലെ തന്നെ ഇംഗ്ലീഷിനും മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ മാറ്റങ്ങൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്നുകൂടെ വിശദമായിട്ട് നോക്കാം. പ്രകാശ് ഐ എം ഫീലിംഗ് സിക്ക്, ആ സെൻറ്റൻസ് ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് എടുത്തെഴുതിയതാണ്. അതിൻ്റെ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത് പ്രകാശ് സെഡ് ദാറ്റ്, അല്ലേ, ഒരു സെഡ് ദാറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഹീ, ഐ എന്നുള്ളത് ഹീ ആയി മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു സെഡ് ദാറ്റ് അധികം വന്നു. പിന്നെ ഐ എന്ന് പറയുന്നത് ഹീ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ആം എന്ന് പറയുന്നത് വാസായിട്ട് മാറിയിട്ടുണ്ട്. വാസ്, ആം എന്നുള്ളത് വാസായിട്ട് മാറിയിട്ടുണ്ട്. ഐ ഹീ ആയിട്ടുണ്ട്, കൂടാതെ ഒരു സെഡ് ദാറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്ന് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സംഭവിക്കുന്നത്. അതേതൊക്കെയാണെന്നുള്ളത് ഇതാ ഇവിടെ പ്രത്യേകം എടുത്തെഴുതിയിരിക്കുന്നു. ഒന്ന്, ആഡ് റിപ്പോർട്ടിംഗ് വെർബ്. അത് ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ദാറ്റ് ചേർത്തിരിക്കുന്നു. റിപ്പോർട്ടിംഗ് വെർബ് ചേർക്കുക. ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ആദ്യം റിപ്പോർട്ടിംഗ് വെർബ് ചേർക്കുക. റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് സെഡ് ദാറ്റ് ആണ്. സെഡ് ദാറ്റ് അല്ലാതെ ചില റിപ്പോർട്ടിംഗ് വെർബുകൾ ഉണ്ട്, അത് പിന്നീട് ഈ വീഡിയോയുടെ ഈ സീരീസിൻ്റെ അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം.
കോമൺ ആയിട്ട് 90% നമ്മൾ ഉപയോഗിക്കുന്നത് സെഡ് ദാറ്റ് ആണ്, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സെഡ് ദാറ്റ് എന്ന് പറയുന്നതാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത് ഇതിനിവിടെ വന്നിട്ടുള്ള മാറ്റം ഇവിടെ ഐ ഹി ആയിട്ടുണ്ട്, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇവിടെ ഹി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചേഞ്ച് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ ടു തേർഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. അതെ, ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള പ്രോനൗണുകളെ, ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള പ്രോനൗണുകളെ തേർഡ് പേഴ്സണാക്കി മാറ്റും. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ? ഗ്രാമർ കൃത്യമായിട്ട് പഠിക്കാത്ത ആളെ സംബന്ധിച്ച് ചിലപ്പോൾ അത് കൺഫ്യൂഷനാകും, എന്താ ഈ ഫസ്റ്റ് സെക്കൻഡ് പേഴ്സൺ എന്നൊക്കെ പറയുന്നത്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോണൗണുകളെ മൂന്ന് ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നിങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ ഉൾക്കൊള്ളുന്ന, അതായത് നമ്മൾ പറയുന്ന ആൾ, നമ്മളെ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്നതിനെ ആണ് ഫസ്റ്റ്. നമ്മളാണ് എപ്പോഴും ഫസ്റ്റ്, നമ്മൾ പ്രയോറിറ്റി എപ്പോഴും നമുക്കാണ്. അപ്പോൾ ഞാൻ ഉൾക്കൊള്ളുന്ന സംഗതികൾ, വാക്കുകളാണ് ഐ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, വി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മളെന്ന അർത്ഥത്തിൽ, മീ എനിക്ക്, അസ് നമുക്ക്, മൈ എൻ്റെ, മൈൻ എൻ്റേത്, അവർ നമ്മുടെ, അവേഴ്സ് നമ്മുടേത്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഞാനുണ്ട്, ഐ എന്ന് പറഞ്ഞാൽ ഞാനുണ്ട്, വി ഇല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് അതിനകത്ത്, മീ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്, അസ് നമുക്ക് എന്ന് പറഞ്ഞാൽ ഞാനുണ്ട്, മൈ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനാണ്, മൈൻ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനാണ്. അപ്പോൾ ഈ പറയുന്നതിൽ അകത്തൊക്കെ ഞാനുണ്ട്, ഞാൻ പറയുന്ന ആ വ്യക്തി ഉള്ള സംഗതികളെ, പ്രോണൗണുകളെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയും. എന്നാൽ ഞാനല്ലാതെ നീ, അതായത് ആരോടാണോ പറയുന്നത്, നിങ്ങൾ അതായത് യു, യുവർ അല്ലെങ്കിൽ യുവേഴ്സ്, അതിനകത്ത് നീ ഉള്ള. അപ്പോൾ ഞാനുള്ളതെല്ലാം ഫസ്റ്റ് പേഴ്സൺ, നീ ഉള്ളതെല്ലാം സെക്കൻഡ് പേഴ്സൺ, ഞാൻ നീ. എന്നാൽ ഞാനും നീയും അല്ലാതെ മൂന്നാമതൊരാൾ, അതായത് അവന് അവൾ ഒക്കെ ഉള്ള, അതായത് ഹി അല്ലെങ്കിൽ ഷി അല്ലെങ്കിൽ ഹിസ്, ഹിം, ഹെർ, ഹേഴ്സ്, ഷി, ഇറ്റ്, ഇവിടെ രണ്ട് തവണ ഷി വന്നിട്ടുണ്ട്, ഇറ്റ്, ഹിം, ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക, തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന വാക്കിൽ ഉൾപ്പെടുന്നത് ഹി, ഹിസ്, ഹിം, ഹെർ, ഹേഴ്സ്, ഷി, ഹിം, ഇറ്റ്, ഇറ്റ്സ്, ഇതൊക്കെയാണ് തേർഡ് പേഴ്സൺ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾക്കൊള്ളുന്ന വാക്കുകൾ, സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നീ ഉൾക്കൊള്ളുന്നത്, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാനും നീയും അല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോഴിവിടെ പ്രകാശ് പറയുകയാണ് ഐ എം ഫീലിംഗ് സിക്ക്, അതിന് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റും. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആഡ് റിപ്പോർട്ടിംഗ് വെർബ് അല്ലേ, സെഡ് ദാറ്റ് ചേർത്തു. അതുപോലെ ഇവിടെ ഫസ്റ്റ് പേഴ്സൺ, ഐ എന്ന് പറഞ്ഞ ഫസ്റ്റ് പേഴ്സണാ, അതിന് അവൻ എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ ആക്കി. കാരണം നമുക്കറിയാം പ്രകാശ് എന്ന് പറഞ്ഞൊരു ആണാണ്, പുരുഷനാണ്, അതുകൊണ്ട് ഹി. ഈ പ്രകാശിന് പകരം ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഷീ ആണ് വേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സൺ നമ്മൾ തേർഡ് പേഴ്സൺ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ടെൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ടെൻസ്, ഈ സെൻറ്റൻസ് ഐ എം ഫീലിംഗ് സിക്ക് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ആം എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഓക്സിലറി, അതിൻ്റെ പാസ്റ്റ്, ആമിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് വാസ് ആണ്. അപ്പോൾ ആമിൻ്റെ പാസ്റ്റ് ടെൻസ് വാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടെൻസ് മാറ്റി. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ചേഞ്ച് ടെൻസ്; രണ്ട്, പ്രോണൗണിൻ്റെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണേയും തേർഡാക്കിയിട്ട് മാറ്റണം. അതുപോലെ ആഡ് റിപ്പോർട്ടിംഗ് വെർബ്, ഒരു റിപ്പോർട്ടിംഗ് വെർബ് ആഡ് ചെയ്യുക. ഈ മൂന്ന് പോയിന്റുകൾ ശ്രദ്ധിക്കുക, ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ മൂന്ന് പോയിന്റുകളും ചെയ്തു കഴിഞ്ഞാൽ, ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ റിപ്പോർട്ടർ സ്പീച്ചായി. നമുക്ക് മറ്റു ഉദാഹരണം നോക്കാം. ജോൺ, ഐ ലൈക്ക് ഓറഞ്ചസ്. അപ്പോൾ ജോൺ പറയുകയാണ്, എനിക്ക് നാരങ്ങ ഇഷ്ടമാണെന്നാണ് പറയുന്നത്, ഓറഞ്ചസ് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ജോൺ സെഡ് ദാറ്റ്, ഇപ്പോൾ പറഞ്ഞതുപോലെ ലിങ്കിങ് വെർബ് ചേർത്തു. അതുപോലെ ഐ എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന ഈ ഫസ്റ്റ് പേഴ്സണെ നമ്മൾ തേർഡ് പേഴ്സൺ ആക്കിയിട്ട് മാറ്റി, ഹീ ആക്കി മാറ്റി, കാരണം ജോൺ ആണാണ്, പുരുഷനാണ്. അതുപോലെ ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രസൻറ്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസൻ്റ്, അതിനെ സിമ്പിൾ പാസ്റ്റ് ആക്കി, ലൈക്ക്ഡ് ആക്കി. ഐ ലൈക്ക്, ലൈക്ക് എന്ന് പറഞ്ഞാൽ ഡു ലൈക്ക് എന്ന് പറയുന്ന ടെൻസ് പഠിച്ച ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് പഠിക്കുമ്പോഴും അതുപോലെ റിപ്പോർട്ട് സ്പീച്ച് പഠിക്കാനും ഒക്കെ ബേസിക്കായിട്ട് ടെൻസ് അറിയണം. അപ്പോൾ ടെൻസ് പഠിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ റിപ്പോർട്ട് സ്പീച്ച് പഠിക്കാൻ പാടുള്ളൂ, കാരണം ടെൻസ് പഠിച്ചവർക്ക് ഇതൊക്കെ പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഐ ലൈക്ക് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, ഐ ലൈക്ക് ഓറഞ്ചസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാവണമെങ്കിൽ ടെൻസ് പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഐ ലൈക്ക് ഓറഞ്ചസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് നേരെ പാസ്റ്റാക്കി മാറ്റിയിരിക്കുന്നു. ലൈക്കിനെ അതിനെ പാസ്റ്റ് ആക്കുമ്പോൾ ലൈക്ക്ഡ് ആയിട്ട് മാറും. മറ്റ് ഉദാഹരണം നോക്കാം. പാർവതി, ഐ ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ. ഈ സെൻറ്റൻസിനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ
സ്വാഭാവികമായിട്ടും ലിങ്കിങ് വേർഡായിട്ടുള്ള സെഡ് ദാറ്റ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഐയിനെ ഷീ ആക്കിയിട്ടുണ്ട്. നമുക്കറിയാം പാർവതി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ ഐയിനെ തേർഡ് പേഴ്സൺ ആക്കുമ്പോൾ ഷീ ആയിട്ട് അത് മാറും. കൂടാതെ ഇതിൻ്റെ ടെൻസ് ഹാവ് എന്നുള്ളത് ഹാർഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിനെയൊക്കെ പാസ്റ്റ് ടെൻസാക്കി മാറ്റുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. ചേഞ്ച് ടെൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിനെയൊക്കെ പാസ്റ്റ് ടെൻസാക്കിയിട്ട് മാറ്റുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്ന് പോയിന്റുകളെ ഞാൻ വീണ്ടും ഒന്നുകൂടി എടുത്തെഴുതുകയാണ്. ഒന്നാമത്തെ കാര്യം റിപ്പോർട്ടിംഗ് വെർബ് ചേർക്കുക, രണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സണായിട്ടുള്ള പ്രോനൗണുകളെ തേർഡ് പേഴ്സണാക്കിയിട്ട് മാറ്റുക, അതുപോലെ അതിൻ്റെ ടെൻസ് മാറ്റുക എന്നീ കാര്യങ്ങളാണ്. ഇവിടെ ഒരു ഉദാഹരണം തന്നിരിക്കുന്നു, ഇതിൻ്റെ റിപ്പോർട്ട് സ്പീച്ച് ഒന്ന് നമുക്ക് എഴുതി നോക്കാം. ശ്രുതി, ഐ ആം ഡാൻസിങ്. അപ്പോൾ ആദ്യം റിപ്പോർട്ടിംഗ് വെർബ് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ശ്രുതി സെഡ് ദാറ്റ് എന്നെഴുതണം. അത് കഴിഞ്ഞ് രണ്ട് ഫസ്റ്റ് പേഴ്സണ് ആയിട്ടുള്ള ഐയിനെ നമ്മൾ മാറ്റി ഷീ ആക്കിയിരിക്കുന്നു. കാരണം ശ്രുതി എന്ന് പറയുന്നത് ഒരു പെണ്ണായതുകൊണ്ട് നമ്മളതിനെ ഷീ എന്നാക്കി മാറ്റിയിരിക്കുന്നു. മൂന്ന്, ടെൻസ് മാറ്റണം. ഐ ആം ഡാൻസിങ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അതിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കി, അതായത് ആമിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള വാസ് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ശ്രുതി സെഡ് ദാറ്റ് ഷി വാസ് ഡാൻസിങ്. ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക. ഒരു സെൻറ്റൻസ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയാൽ നിങ്ങൾക്ക് തെറ്റില്ല. അടുത്തൊരു ഉദാഹരണം നോക്കാം. സുരേഷ്, ഐ റൈറ്റ് പോയം വിത്ത് മൈ ബ്രദേഴ്സ് പെൻ. ഞാൻ എൻ്റെ ബ്രദറുടെ പേന കൊണ്ട് കവിത എഴുതുന്നു എന്നാണ് സുരേഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ റിപ്പോർട്ട് സ്പീച്ച് എഴുതുമ്പോൾ നമുക്കറിയാം മലയാളത്തിലത് സുരേഷ് പറഞ്ഞു, അവൻ അവൻ്റെ അനിയൻ്റെ പേന കൊണ്ട് കവിത എഴുതുന്നു. അവൻ ഇപ്പോൾ ഈ മൈ ബ്രദേഴ്സ് പെൻ എന്നൊക്കെ ഉള്ളത് എൻ്റെ ബ്രദറുടെ എൻ്റെ സഹോദരൻ്റെ പേന കൊണ്ട് എന്നുള്ളത് നമ്മളത് വേറെ ആളോട് പറയുമ്പോൾ അവൻ്റെ സഹോദരൻ്റെ പേന എന്നൊക്കെ ആയിട്ട് മാറും. അപ്പോഴത് എങ്ങനെയാണ് മാറുക എന്ന് നോക്കാം. ആദ്യം റിപ്പോർട്ടിംഗ് വെർബ് ആയിട്ടുള്ള സെഡ് ദാറ്റ് ചേർത്തു. രണ്ട്, ചേഞ്ച് ഫസ്റ്റ് പേഴ്സൺ അല്ലേ. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഇത് ഇവിടെ ഒരു മൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണാണ്, മൈ എൻ്റെ എന്നുള്ളതും ഫസ്റ്റ് പേഴ്സണാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും തേർഡ് പേഴ്സൺ ആവും. ഐൻ്റെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഹീ ആണ്. അത് സുരേഷ് ഒരാണായതുകൊണ്ടാണ് ഹീ, പെണ്ണായിരുന്നെങ്കിൽ ഷീ ആവുമായിരുന്നു. ഓക്കെ, അതുപോലെ മൈ എൻ്റെ, എൻ്റെ എന്നത് നമ്മൾ വേറെ ആളോട് പറയുമ്പോൾ അവൻ്റെ ആയിട്ട് മാറും. അവൻ്റെ മൈ എന്നുള്ളത് എൻ്റെ എന്നാണ്, അതിനെ അവൻ്റെ എന്നായിട്ട് മാറും. അപ്പോൾ അവൻ്റെ എന്നതിന് ഇംഗ്ലീഷിൽ ഹിസ് എന്നാണ് പറയുക. അപ്പോൾ മൈ എന്നത് ഹിസ് ആയിട്ട് മാറി, ഐ എന്നത് ഹീ ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണായി മാറുക എന്നുള്ളത്. അപ്പോൾ രണ്ട് കാര്യം ചെയ്തു. മൂന്ന്, ടെൻസ് ചേഞ്ച് ദ ടെൻസ്. ഇവിടെ റൈറ്റ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസാണ്, റൈറ്റിൻ്റെ പാസ്റ്റ് റോട്ടാണ്. ഓക്കെ, റൈറ്റ് റോട്ടായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു. അപ്പോൾ സുരേഷ്, ഐ റൈറ്റ് പോയം വിത്ത് മൈ ബ്രദേഴ്സ് പെൻ എന്ന് പറയുന്നതിൻ്റെ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത് സുരേഷ് സെഡ് ദാറ്റ് ഹി റോട്ട് പോയം വിത്ത് ഹിസ് ബ്രദേഴ്സ് പെൻ. മറ്റു ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ഞാനിവിടെ നാല് സെൻറ്റൻസുകൾ തന്നിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മൂന്ന് പോയിന്റുകളും വെച്ച് ഈ നാലെണ്ണത്തിൻ്റെയും റിപ്പോർട്ട് സ്പീച്ച് എഴുതണം. ഇവിടെ ഈ നാല് സെൻറ്റൻസുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്ന്, പ്രിയ, മൈ ഹസ്ബൻഡ് ഗോസ് ടു ഡൽഹി. ഗോസ് ടു ഡൽഹി അല്ല, ഇത് പ്രസൻറ്റ് ടെൻസാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. മൈ ഹസ്ബൻഡ് ഗോസ് ടു ഡൽഹി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഡൽഹിയിലേക്ക് പോകുന്നു. അടുത്തത് ടീച്ചർ, ഐ എം ടീച്ചിങ് മൈ സ്റ്റുഡൻസ്. ഐ എം ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അടുത്തത് ബോയ്, ഐ ഹാവ് പ്ലെയ്ഡ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിച്ചു, കളിച്ചിട്ടുണ്ട്. ഐ ഹാവ് പ്ലെയ്ഡ് വിത്ത് മൈ ഫ്രണ്ട്സ്, ഞാൻ കളിച്ചിട്ടുണ്ട്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. അതുപോലെ ഗോപാൽ, ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കൂട്ടുകാരെ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇത്. ഇത് നമുക്കറിയാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഇത് നാലും പ്രസൻറ്റ് ടെൻസാണ്. ഒന്ന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഈ നാല് പ്രസൻറ്റ് ടെൻസുകളെയും നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുക നോക്കാം. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യം റിപ്പോർട്ട് വെർബ് ചേർക്കുന്നു, രണ്ടാമതായിട്ട് ഇവിടെ ഇതാ പ്രിയ സെഡ് ദാറ്റ്, രണ്ടാമതായിട്ട് മൈ ഹസ്ബൻഡ് എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്, പ്രിയ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ്. അത് നമ്മൾ അവളുടെ ഹസ്ബൻഡാക്കും, ഹെർ ഹസ്ബൻഡാവും. അപ്പോൾ ഫസ്റ്റ് പേഴ്സണെ നമ്മളിവിടെ തേർഡ് പേഴ്സൺ ആക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ വെൻറ്റ്,
ഗോസ് എന്നുള്ളത് വെൻഡായി പ്രസൻറ്റിൻ്റെ പാസ്റ്റാക്കിയിരിക്കുന്നു. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസിന് നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തത് ഐ ആം ടീച്ചിങ് മൈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ടീച്ചർ സെഡ് ദാറ്റ് ഷീ വാസ് ടീച്ചിങ് ഹെർ സ്റ്റുഡൻസ്. ഈ പറഞ്ഞ പോലെ മൂന്ന് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ടെൻസ് മാറിയപ്പോൾ ഇതിൻ്റെ നേരെ പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ സിമ്പിൾ പ്രസൻറ്റിൻ്റെ നേരെ സിമ്പിൾ പാസ്റ്റ്, ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഏത് പ്രസൻറ്റാണോ അതിൻ്റെ നേരെ പാസ്റ്റാക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതുപോലെ അടുത്തത് ഐ ഹാവ് പ്ലേഡ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്നുള്ളത് ബോയ് സെഡ് ദാറ്റ് ഹി ഹാഡ് പ്ലേഡ്, അതായത് ഇതിൻ്റെ നേരെ പാസ്റ്റ് ഹാവ് പ്ലേഡ്, ഹാഡ് പ്ലേഡ്. അതുപോലെ അടുത്ത ഉദാഹരണം ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്സ് എന്നുള്ളത് സ്വാഭാവികമായും ഗോബൽ സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ഏത് പ്രസൻറ്റ് ടെൻസിൽ ആണോ ഉള്ളത് അതിൻ്റെ നേരെ പാസ്റ്റ് ടെൻസ് ആക്കി കഴിഞ്ഞാൽ ടെൻസ് ചേഞ്ച് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് പറയുകയാണ്. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വന്ന ഒരു സെൻറ്റൻസിനെ, റിപ്പോർട്ട് സ്പീച്ചിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റുന്നു. അതായത് ഏത് പ്രസൻറ്റാണോ അതിനെ നേരെ പാസ്റ്റിലേക്ക് മാറ്റുന്നു. അതുപോലെ ഇനി പാസ്റ്റിൽ വന്നാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ചോദ്യങ്ങൾ പാസ്റ്റ് ടെൻസിലായിരിക്കും വരിക. അതായത് സിമ്പിൾ പാസ്റ്റിൽ വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാക്കി മാറ്റണം. സിമ്പിൾ പാസ്റ്റിൽ വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റണം. എന്നാൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റണം. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ചോദ്യം വരാറില്ല, റിപ്പോർട്ട് സ്പീച്ച് വരില്ല. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനും റിപ്പോർട്ട് സ്പീച്ച് വരില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് ഇല്ല. ഈ പറയുന്ന ആറ് ടെൻസുകൾക്കാണ് സാധാരണ റിപ്പോർട്ടഡ് സ്പീച്ച് ഉള്ളൂ. അതായത് പ്രസൻറ്റിലെ നാല് ടെൻസിനും പാസ്റ്റിലെ രണ്ട് ടെൻസിനും മാത്രമേ റിപ്പോർട്ടഡ് സ്പീച്ച് ഉള്ളൂ. സിമ്പിൾ പാസ്റ്റ് ടെൻസിനും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനും മറ്റ് രണ്ടെണ്ണത്തിന് റിപ്പോർട്ട് സ്പീച്ച് ഇല്ല. ഇനി ഫ്യൂച്ചറിൽ, ഫ്യൂച്ചറിന് പ്രത്യേകമായിട്ട് റിപ്പോർട്ട് സ്പീച്ച് ഇല്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഏത് ചോദ്യം വന്നാലും അതിൻ്റെ പാസ്റ്റ് എഴുതുക. അതായത് നമുക്കറിയാം ഫ്യൂച്ചറിൽ കോമൺ ആയിട്ടുള്ള ഒരു ഓക്സിലറി വെർബാണ് വിൽ എന്ന് പറയുന്നത്. ഫ്യൂച്ചറിലെ ഏത് സെൻറ്റൻസിനകത്തും വില്ലുണ്ടാകും. ഈ വില്ലിനെ അതിൻ്റെ പാസ്റ്റായ വുഡാക്കി മാറ്റിയാൽ പ്രശ്നം കഴിഞ്ഞു. വില്ലിനെ വുഡ് എന്നാക്കി എഴുതിയാൽ മാത്രം മതി, വേറെ അവിടെ മാറ്റങ്ങളൊന്നുമില്ല. ഫ്യൂച്ചർ ടെൻസിലാണ് ചോദ്യങ്ങൾ വരുന്നതെങ്കിൽ അതിനെ വില്ലിനെ വുഡാക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ പറയുന്ന ആറ് ടെൻസിലാണ് അകത്താണെങ്കിൽ അതിനെ ഈ പറയുന്നത് പോലെയുള്ള ടെൻസിലേക്ക് മാറ്റുക. പ്രസൻറ്റ് അതിനെ പാസ്റ്റാക്കുക. ഇനി പാസ്റ്റ് രണ്ടെണ്ണത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെന്താക്കണം എന്നുള്ളത് ഇതവിടെ എഴുതിയിരിക്കുന്നു. ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ ലിസ്റ്റ് തന്നാണ് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ കാര്യങ്ങളെ കുറച്ചുകൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ചുകൂടെ എക്സാമ്പിൾസ് തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനകത്ത് വരുന്ന സെൻറ്റൻസിനെ സിമ്പിൾ പാസ്റ്റിലേക്കാണ് മാറ്റേണ്ടത് എന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റഹീം, ഐ റൈറ്റ് എ നോവൽ. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. റഹീം, ഐ റൈറ്റ് എ നോവൽ. ഞാനൊരു നോവൽ എഴുതുന്നു എന്ന് റഹീം പറഞ്ഞിരിക്കുകയാണ്. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്കാണ് മാറ്റേണ്ടത്. മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, ലിങ്കിങ് വെർബ് ചേർക്കുക. രണ്ട്, ഫസ്റ്റ് പേഴ്സണെ തേർഡ് പേഴ്സണാക്കി മാറ്റുക. മൂന്ന്, ടെൻസ് മാറ്റുക. അപ്പോൾ ഇതാ ഇവിടെ ലിങ്കിങ് വെർബ് ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സണായ ഐയിനെ ഹീ ആക്കി മാറ്റിയിട്ടുണ്ട്. ടെൻസ് പ്രസൻ്റ് ആയിട്ടുള്ള റൈറ്റിനെ, സിമ്പിൾ പ്രസൻ്റ് ആയിട്ടുള്ള റൈറ്റിനെ സിമ്പിൾ പാസ്റ്റായി റോട്ട് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വരുന്ന മാറ്റം. റഹീം, ഐ റൈറ്റ് എ നോവൽ. റഹീം സെഡ് ദാറ്റ് ഹി റോട്ട് എ നോവൽ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരികയാണെങ്കിൽ നമുക്കറിയാം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്കാണ് മാറ്റേണ്ടത്. ഉദാഹരണം, റഹീം, ഐ ആം റൈറ്റിംഗ് എ നോവൽ. സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ സെഡ് ദാറ്റ് ചേർത്തിരിക്കുന്നു, ഐയിനെ ഹീ ആക്കി മാറ്റിയിരിക്കുന്നു. അതുപോലെ ടെൻസ് ഐ ആം റൈറ്റിംഗ്, ആം റൈറ്റിംഗ് എന്നുള്ളത് ആം എന്നുള്ളത് വാസാക്കി മാറ്റിയിരിക്കുന്നു. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കിയിട്ട് മാറ്റുക. അടുത്ത എക്സാമ്പിൾ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ സ്വാഭാവികമായിട്ടും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കിയാണ് മാറ്റേണ്ടത്. ഉദാഹരണം, റഹീം, ഐ ഹാവ് റിട്ടൺ എ നോവൽ. ഈ പറഞ്ഞതുപോലെ ലിങ്കിങ് വെർബുണ്ട്. ഐ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സണെ നമ്മളിവിടെ തേർഡ് പേഴ്സണാക്കി മാറ്റിയിരിക്കുന്നു. ഹാവ് റിട്ടേൺ എന്ന് പറയുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ ഹാഡ് റിട്ടേൺ എന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കി മാറ്റിയിരിക്കുന്നു. അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കിയിട്ടാണ് മാറ്റേണ്ടത്. ഉദാഹരണം, ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ.
ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ എന്ന് പറയുന്ന ഈ സെൻറ്റൻസ് നമുക്കറിയാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതിനെ മാറ്റുമ്പോൾ സ്വാഭാവികമായും ലിങ്കിങ് വെർബ് ചേർത്തിരിക്കുന്നു. കൂടാതെ ഫസ്റ്റ് പേഴ്സണെ തേർഡ് പേഴ്സൺ ആക്കിയിട്ടുണ്ട്. ഹൗ ബീൻ റൈറ്റിംഗ് എന്നത് ഹാഡ് ബീൻ റൈറ്റിംഗ് എന്നാക്കിയിട്ട് മാറ്റിയിരിക്കുന്നു, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കി മാറ്റിയിരിക്കുന്നു. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കിയിട്ടാണ് നമുക്ക് മാറ്റാനുള്ളത്. റഹീം പറഞ്ഞിരിക്കുകയാണ് ഐ റോട്ട് എ നോവൽ, ഞാനൊരു നോവൽ എഴുതി. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതിനെ നമ്മൾ മാറ്റുന്ന സമയത്ത് സെഡ് ദാറ്റ് ലിങ്കിങ് വെർബ് ചേർത്തു, ഐയിനെ മാറ്റി തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഹി ആക്കി എഴുതിയിട്ടുണ്ട്. റോട്ട് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്, അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാർഡ് റിട്ടൺ എന്നാക്കിയിട്ട് മാറ്റിയിരിക്കുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളതിനെ നമുക്കറിയാം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കിയിട്ടാണ് മാറ്റേണ്ടത്. ഐ വാസ് റൈറ്റിംഗ് എ നോവൽ എന്നുള്ളത് നമുക്കറിയാം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇവിടെ അതിനെ ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ നോവൽ എന്നാക്കി മാറ്റിയിരിക്കുന്നു, അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കിയിട്ട് മാറ്റിയിരിക്കുന്നു. അടുത്തത് ഫ്യൂച്ചർ ടെൻസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പാസ്റ്റ് ഇൻ ഫ്യൂച്ചർ, അതായത് വില്ലിനെ വുഡാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യാനുള്ളത്. റഹീം ഐ വിൽ റീഡ് എ നോവൽ, നേരത്തെ പറഞ്ഞതുപോലെ സെഡ് ദാറ്റ് ചേർത്തു, ലിങ്കിങ് വെർബായിട്ടുള്ള സെഡ് ദാറ്റ് ചേർത്തിരിക്കുന്നു. അതുപോലെ ഫസ്റ്റ് പേഴ്സണായ ഐയിനെ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഹി ആക്കി മാറ്റിയിരിക്കുന്നു, വില്ലിനെ വുഡാക്കി മാറ്റിയിരിക്കുന്നു. ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഫ്യൂച്ചറിലെ ഏത് സെൻറ്റൻസ് വന്നു കഴിഞ്ഞാലും ഈ രണ്ട് കാര്യങ്ങളും ചെയ്തതിന് ശേഷം മൂന്നാമത്തെ കാര്യം ടെൻസ് മാറ്റുക എന്നതിന് പകരം വില്ലിനെ വുഡാക്കി മാറ്റുക, ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ റഹീം ഐ വിൽ റീഡ് എ നോവൽ, റഹീം സെഡ് ദാറ്റ് ഹി വുഡ് റീഡ് എ നോവൽ. അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ ടെൻസിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ടെൻസുകൾ എങ്ങനെ മാറ്റണം എന്നുള്ള പോയിൻ്റാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. നമ്മളിവിടെ മൂന്ന് കാര്യങ്ങളിൽ ടെൻസ് ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചു. ഓരോ ടെൻസിലും വന്നു കഴിഞ്ഞാൽ ഏത് ടെൻസിലേക്ക് മാറ്റണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് ചേഞ്ച് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ ടു തേർഡ് പേഴ്സൺ എന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സണെ തേർഡ് പേഴ്സണിലേക്ക് മാറ്റുക എന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എങ്കിലും അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആ ലിസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് കൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺസിൻ്റെ തേർഡ് പേഴ്സൺസ് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ലിസ്റ്റ് ഞാനിവിടെ തരികയാണ്. ഐ, മീ, മൈ, മൈൻ, മൈസെൽഫ്, വി, അസ്, ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഫസ്റ്റ് പേഴ്സൺസ് ആണ്. അതുപോലെ അവർ, അവേഴ്സ്, അവർസെൽസ്, ഇതൊക്കെ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഐ, മീ, മൈ, മൈൻ മുതൽ ഇവിടെ ഈ അവസൽസ് വരെയുള്ള ഈ വാക്കുകളൊക്കെ ഫസ്റ്റ് പേഴ്സൺ. അതുപോലെ യു, യുവർ, യുവേഴ്സ്, നീ അടങ്ങിയിട്ടുള്ള എല്ലാം സെക്കൻഡ് പേഴ്സൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തേർഡ് പേഴ്സൺസ് ഏതൊക്കെയാണ്, ഈ ഫസ്റ്റ് പേഴ്സൻ്റെയും സെക്കൻഡ് പേഴ്സൻ്റെയും തേർഡ് പേഴ്സൺസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഹി, ആണാണെങ്കിൽ ഹി, പെണ്ണാണെങ്കിൽ ഷീ. മീ എന്ന് പറയുന്നത് ഇതുപോലെ ഹിം അല്ലെങ്കിൽ ഹെർ, ആണാണെങ്കിൽ ഹിം, പെണ്ണാണെങ്കിൽ ഹെർ. അതുപോലെ മൈ, ഹിസ്, ഹെർ, മൈൻ, ഹിസ്, ഹേഴ്സ്, മൈസെൽഫ്, ഹിംസെൽഫ്, ഹേഴ്സെൽഫ്, വി എന്നുള്ളത് ദേ, അസ് എന്നുള്ളത് ദമ്മായി മാറും. അതുപോലെ അവർ എന്നുള്ളത് ദെയറായി മാറും, അവേഴ്സ് എന്നുള്ളത് ദേയേഴ്സ് ആയിട്ട് മാറും, അവസെൽസ് എന്നുള്ളത് ദംസെൽസ് ആയിട്ട് മാറും. യു എന്നുള്ളത് ആണാണെങ്കിൽ ഹി, പെണ്ണാണെങ്കിൽ ഷീ. ഇനി ചില സമയത്ത് അത് ഞാനായിട്ട് മാറും, നമ്മളോട് ചില സെൻറ്റൻസുകൾ സംസാരിക്കുന്ന നമ്മളോടായിരിക്കും. അതെന്താണെന്നുള്ളത് കൂടുതൽ എക്സാമ്പിൾസ് പിന്നീട് വരും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ അവരോടായിരിക്കും, ദേ ആയിട്ട് മാറും. ചിലപ്പോൾ വി, ഞങ്ങളോ അല്ലെങ്കിൽ നമ്മളോ ആയിട്ട് മാറും. അതുപോലെ യുവർ എന്നുള്ളത് ഹിസ്, ഹെർ, മൈ, ദെയർ, അവർ എന്നൊക്കെ ആയി മാറും. അതൊക്കെ സിറ്റുവേഷൻ അനുസരിച്ചാണ് മാറുക. യേഴ്സ് എന്നുള്ളത് ഹിസ്, ഹേഴ്സ്, മൈൻ, ദേഴ്സ്, അവേഴ്സ് എന്നൊക്കെ ആയി മാറാം. അപ്പോൾ ഇതൊക്കെ കൂടുതൽ വ്യക്തമാവുന്നതിന് നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒരു സെൻറ്റൻസിനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ആഡ് റിപ്പോർട്ടിംഗ് വേർബ്, റിപ്പോർട്ടിംഗ് വേർബ് ചേർക്കുക. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് സെഡ് ദാറ്റ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വേർബ് ചേർക്കാനാണ് പഠിച്ചിരിക്കുന്നത്, സെഡ് ദാറ്റ്. എന്നാൽ ഈ സെഡ് അല്ലാതെ വേറെയും ചില റിപ്പോർട്ട് വേർബുകളുണ്ട്. കോമണായിട്ട് ഉപയോഗിക്കുന്നത് സെഡ് ദാറ്റാണ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സെഡ് ദാറ്റ് തന്നെയാണ്. പക്ഷേ സെഡ് ദാറ്റ് അല്ലാതെ വളരെ വിരളമായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് ചില റിപ്പോർട്ടിംഗ് വേർബുകൾ കൂടിയുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. കൂടാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ ടു തേർഡ് പേഴ്സൺ ആണ്. അത് വളരെ വ്യക്തമായിട്ട് നമ്മളത് പഠിച്ചു, അതിൻ്റെ ലിസ്റ്റും ഞാനിപ്പോൾ തന്നിട്ടുണ്ട്. ചേഞ്ച്
ടെൻസ് മാറ്റുക, ഓരോ ടെൻസും ഏത് ടെൻസിലേക്ക് മാറ്റണം എന്നുള്ള ലിസ്റ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിച്ചിട്ടുള്ളത്. കൂടുതൽ എക്സാമ്പിൾസും അതുപോലെ ഇതിനകത്ത് വിട്ടുപോയിട്ടുള്ള കൂടുതൽ പോയിൻറ്റ്സുകളും നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ, സീ യു.